കാണാൻ പോകുന്നത് ഉമൈദ് ഖാൻ പാലസ് ആണ് കേട്ടോ. അപ്പോൾ ജോധ്പൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാലസ് ആണ്. ഒരു സൈഡ് താജ് ഹോട്ടലായിട്ട് മാറ്റിയിട്ടുണ്ട്, ഒരു സൈഡിൽ ഇപ്പോഴും രാജകുടുംബത്തിലുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ, രാജാവൊക്കെ. അപ്പം എൻ്റെ പിന്നിൽ കാണുന്നതാണ് കേട്ടോ ഉമൈദ് ഖാൻ പാലസ്. നമുക്ക് അതിനെ പറ്റിയിട്ട് കാണാം, കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പോവാം. ഓക്കെ, പാലസിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ അത്, അത് കണ്ടില്ലേ. ഇതിലെയാണ് ഉമൈദ് ഭവനിലേക്ക് പോവുക. ഉമൈദ് ഭവനിലേക്ക് പോകുമ്പോൾ അതാ അങ്ങനെയാണ് കേട്ടോ, ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചെരുവൊക്കെ പോലെ, നല്ല ഭംഗിയില്ലേ. ഇവിടെയാണ് പ്രിയങ്ക ചോപ്രേൻ്റെയും പിന്നെ പല വലിയ വലിയ ആൾക്കാരെയും കല്യാണമൊക്കെ കഴിഞ്ഞത് കേട്ടോ. ഉമൈദ് ഭവൻ്റെ വ്യൂ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, അടിപൊളിയല്ലേ. ഇതാണ് കേട്ടോ എൻട്രൻസ്. ആ ഇതാണ് കേട്ടോ ഉമൈദ് ഖാൻ പാലസിൻ്റെ ഉള്ളിലെ കടന്നു വരുമ്പോഴുള്ള കാഴ്ച. ടിക്കറ്റ് ഇതാ അവിടെ നിന്നാണ് എടുക്കുക. വലിയ ആൾക്കാർക്ക് 30, ചെറിയ ആൾക്ക് 10. ഇത് ഒരു സൈഡ് താജ് ഹോട്ടലാണ്, പിന്നെ ഒരു സൈഡ് ഒരു ചെറിയ മ്യൂസിയം പോലെയാണ് കേട്ടോ. ഇത് ഇതിലെയാണ് കേട്ടോ കടക്ക, കണ്ടില്ലേ. ഒരു പരമ്പരാഗത രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ടൊരു തണ്ടപ്പിടീനെ. ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച അതാണ് കേട്ടോ. ഈ ഉമൈദ് ഖാൻ പാലസിൻ്റെ കല്ലടിയിലൊക്കെ നടന്നത് 1929 കേട്ടോ. അപ്പോൾ ഈ മഹാരാജാവ് ലണ്ടനിലൊക്കെ പോയിട്ട് അങ്ങനെ ലണ്ടനിലുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു ഫേമിനെയാണ് ഇത് ഏൽപ്പിച്ചത്. അങ്ങനെ അതുകൊണ്ട് ഇത് ഏകദേശം ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വെച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ചിറ്റോർ ഹിൽസിലാണ് കേട്ടോ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ചിറ്റോർ പാലസ് എന്നായിരുന്നു. പിന്നെയാണ് ഉമൈദ് ഖാൻ പാലസ് എന്നായത്. പിന്നെ ഇവിടേക്കുള്ള ഫർണിച്ചറെല്ലാം വിദേശത്ത് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് കപ്പൽ മുങ്ങിപ്പോയി. അങ്ങനെ അതിൻ്റെ ശേഷം ഇയാൾ വളരെ കഷ്ടപ്പെട്ട് ജോധ്പൂരിൽ തന്നെ ഒരു വിദേശിയായ ഒരു ശില്പിനെ കൊണ്ടാണ് മൂപ്പര് ഉണ്ടാക്കിപ്പിച്ചത്. അപ്പോൾ തന്നെ ഇവിടെയുള്ള മഹാഭാരതത്തിൻ്റെ ഒരു പെയിൻറ്റിങ്ങും കൂടി അയാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പ്രസ്തുത ഹാളിൽ തന്നെ, മെയിൻ ഹാളിൽ. അപ്പോൾ നല്ല ഭംഗിയാണ് ഹാളിലും മുകളിലും ഈ ഇതൊക്കെ ആയിട്ട് പെയിൻറ്റിങ്ങുകളും സൈഡിൽ ചുമരിൻ്റെ ഉള്ളിലുള്ള കുറേ ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ടല്ലോ. ഇതൊക്കെ വിൽക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ, വെച്ച് കൊടുക്കത്തെ വിലയാവും, അതുകൊണ്ട് ചോദിക്കാത്തതല്ല. ഇതിന് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഗുണങ്ങളും വരും. ഇതിലിവിടെ രാജാവിൻ്റെയും രാജാവിൻ്റെ ഭാര്യേൻ്റെയും പിന്നെ ഓരോ കുടുംബക്കാരെയൊക്കെ ഫോട്ടോ ഉണ്ട് കേട്ടോ. കടികറ ആരാണൊക്കെ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിനെ കൊഞ്ഞ് വായിച്ച് വായിച്ച് വന്നിരിക്കുകയാണെങ്കിൽ കുറേ നേരമാണ് പോകും. അതിനെക്കൊണ്ട് വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്തിട്ടൊക്കെ വായിക്കാം. ഇപ്പോൾ അതാ ആരെയോ കൂടെ ഇരിക്കണതും കാള കൂട്ടണേൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ടോ അവരെന്തൊക്കെയോ മണ്ണ് വെച്ചിട്ട് എന്താണ് ആ എന്തൊക്കെയോ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ മുറിയാണ്. രണ്ടാമത്തെ മുറിയിൽ ഇവിടെ കുറേ പുരാതനമായ വെള്ളി വിളക്കുകളോ ആ വണ്ടിമിൽ ഉപയോഗിച്ചാണ് പോയത് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ ഒരു എംബ്ലോ സംഭവങ്ങളോ എന്തൊക്കെയോ വരച്ചിന്. ഇത് ആ കുട്ടി ചെറുപ്പത്തിൽ ഇരുന്ന് ഉപയോഗിച്ചു. ആ കുട്ടി ആരാണോ രാജ എന്താ കിരീടോദ്ധാരണത്തിൻ്റെ സമയത്ത് കുട്ടി ഉപയോഗിച്ചാണ് ഇവിടെ ഇതൊക്കെ. പിന്നെ ഓരോടത്തെ പ്ലേറ്റ് ഇമ്പളോടത്തെ പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ. പണ്ടത്തെ അലുമിനിയ പാത്രം കുറേ എന്തൊക്കെയോ വാക്കിംഗ് സ്റ്റിക്കോ സംഭവങ്ങൾ പല തരത്തിലുള്ള പാത്രങ്ങൾ കേട്ടോ. ചെറിയ ചെറിയ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അരേന ഇതേ മരത്തെ ഒരു അരേന ഉണ്ട് കേട്ടോ. അരേന ഇത് ഇവര് പോളോ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇവര് മുഗളന്മാരെ കൂടി ആരൊക്കെയോ കൂടെ പോളോ കളിച്ച് അതിനുള്ള കുതിര രൂപമാണ് തോന്നുന്നുണ്ട്. എന്നിട്ട് ജയിച്ച് കിട്ടിയ ട്രോഫിയൊക്കെയാണ് തോന്നിയിട്ടത്. പിന്നെ ഏതോ ബ്രിട്ടീഷുകാരെ കൂടിയൊക്കെ കളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല ശരിക്കും. അതാ കണ്ടോ ഒരു ജാലി വർക്ക് ഉണ്ടല്ലേ, നല്ല അടിപൊളിയല്ലേ. ജാലി വർക്ക് ഒരു ഡൈനിങ് ടേബിളാണ്. ഇതാ കുറേ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ. ഇതെന്താ നിൽക്കും മനസ്സിലായില്ല. കാത്തുള്ളത് നല്ല അടിപൊളി കേട്ടോ. ആ ഇതൊക്കെ മനസ്സിലായി. ഇതെന്താണ്
ഇതും എന്തൊക്കെയോ ഒരു ഉപയോഗിച്ച സാധനങ്ങളാണ്. സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഡബ്ബയാണ് തോന്നുന്നത്. ഓരോ മേശപ്പുറത്തൊക്കെ ആകുമ്പോൾ വെക്കാൻ സ്ഥലമുണ്ട്. ഉമ്മളോടെ ആണെങ്കിൽ മേശൻ്റെ കാ ഭാഗത്ത് കവർ ചെയ്യേ. കേട്ടോ, ഇത് എന്തിനുള്ള കത്തിയാ? കത്തി ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അടുപ്പിച്ച് ആഭരണ പെട്ടിയാ ഇത്? പെണ്ണ്. ആ പെണ്ണ്. ആ അതാ പെണ്ണ്. ആ അത് പെണ്ണാണ് കേട്ടോ. ഡ്രസ്സിങ് ടേബിളും ചീപ്പള്, പിന്നെന്താ, പിന്നെ കൊറേ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതെന്താ നിക്കറിയില്ല. ഇത് മൂപ്പര സ്റ്റഡി ആണോ ഒരു ഡൗട്ടുണ്ട്. സീലൊക്കെ കാണണ്ടേ കേട്ടോ. അലമാറ രണ്ട് മൂന്ന് ഫ്ലോറിൽ. ഇത് മൂന്നാമത്തെ റൂമാണ് കേട്ടോ. അതിൻ്റെ ഒക്കെ എന്താ നിൽക്കറിയില്ല. കലണ്ടർ, രാജാവിൻ്റെ മുഖം കണ്ടില്ല ലൈറ്റ്. ആ അപ്പം കണ്ടില്ല ഈ ഫോട്ടോ. പിന്നെ രാജാവിൻ്റെ പലവിധ ഫോട്ടോകളും. മൂപ്പര ഫോട്ടോസൈൻ തോന്നുന്നുണ്ട്. വാള്, വാളുണ്ടോ? വാളൊക്കെ നമ്മൾ സിനിമ കണ്ടു ഡിഫറെൻ്റ് അല്ലേ. നല്ല അടിപൊളിയാണ് ഇല്ലേ വാളൊക്കെ. അതെന്താ ഞാൻ കാണിച്ചത്, അതെന്താ നിങ്ങളൊക്കെ കണ്ട് വായിച്ചുകൂടി. ഇതാ പിന്നെ മൂപ്പര എന്തൊക്കെയോ സംഭവങ്ങൾ, മെഡലുകളോ. പിന്നെ ഇത് ഒരു തേക്കാ ഉപയോഗിച്ച ചട്ടിയും ഈ സാധനം വരെ ഇവിടെ വെച്ചിട്ടോ തേക്കണ. എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയത് കണ്ടോ? ഓരോ മെഷർമെൻറ്റിൻ്റെ ഇതൊക്കെയാണ്. ഒരു ഉപയോഗിച്ചിരുന്ന താക്കോലിയും ഏതോ രാജാവ് ഉണ്ടാ. ഇതിൻ്റെ അകത്ത് ഇത്രയൊക്കെ ഉള്ളൂ. ഈ കുറച്ച് പാത്രങ്ങളുണ്ട്. ആ ഇതാണ് തോന്നുന്നുണ്ട് കേട്ടോ സിംഹാസനം. രാജാവ് ഇരുന്നിന്ന് നല്ല ലുക്കുണ്ട്. ഇതെന്താ നിൽക്കറിയില്ല കേട്ടോ. എന്തൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. റൂഫ് ഉണ്ടല്ലേ. ഫാനുണ്ട്. പിന്നെന്താ സോഫ കേട്ടോ. തന്നത്തെയാണോ പിന്നെ ഉണ്ടാക്കിപ്പിച്ചാന്ന് നിൽക്കറിയില്ല. അല്ലല്ല ഇതാ. ഇതൊക്കെ എന്താന്ന് പഠിച്ചോനെ അറിയില്ല. കുറേയൊക്കെ പൊളിഞ്ഞൊടുങ്ങി ഇതട്ടോ. കുറേ വിൻറ്റേജ് ക്ലോക്കുകളാണ്. ഇത് ഓരോരോ സൈഡിൽ നിന്ന് കാട്ടിക്കാട്ടി വരാം. നല്ല നല്ല ഭംഗിയുള്ള ക്ലോക്കുകളൊക്കെ ഉണ്ടേ. ആ വയലിൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ട്. ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല, മുമ്പ് വാങ്ങാൻ പറ്റില്ലല്ലോ. തോരിടുത്തച്ചല്ലേ കണ്ടോ. നല്ല അടിപൊളിയല്ലേ. നീ കാണിച്ചു തരാം. ഒരു സൈഡ് മൊത്തം എന്താ കണ്ടോ. കല്ലൊക്കെ കുറേ കൊയിഞ്ഞു വരും കേട്ടോ. കുറച്ച് പകുതി കല്ലേ ഉള്ളൂ. ഇത് ടെമ്പറേച്ചർ കാണിക്കണ, ഇത് ഡേറ്റും കാണിക്കുന്നുണ്ട്. ഏതോ കാലത്തെ ഡേറ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഓർക്ക് ഉപകാരം അതിൻ്റെ പ്ലേറ്റിൻ്റെ അകത്ത് ക്ലോക്ക്. ആ ഇമ്മ കല്ല് മൊത്തം ഉണ്ടോ? ഇല്ല, ഇമ്മത്തെയും കല്ല് പോയിട്ടോ. ഇതപ്പോൾ വില ഇല്ലാത്ത എന്തോ കല്ലാവും. അടുത്ത ക്ലോക്ക് നല്ല അടിപൊളി ക്ലോക്കല്ലേ. ഇത് ഇനിയിപ്പം കമ്പാസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്കറിയില്ല. ഇതിങ്ങനെ കാണാമെന്ന് ഒഴുകണ്ടോ. അത് അടിപൊളിയല്ലേ. ഈ ടവറിൻ്റെയൊക്കെ നേരത്തെ ക്ലോക്കുകൾ ഇതാ. ഇതെന്തോ സ്പെഷ്യലാണ് ഊത്. അതുകൊണ്ടാവും അടച്ചുണ്ടാവുക. അറിയുന്നവരൊക്കെ കണ്ടിട്ട് പറഞ്ഞു തരാം. എനിക്കിത് കാണിച്ചു തരാനേ പറ്റുള്ളൂ. പോകണ്ട. അടിപൊളിയല്ലേ സിംഹത്തിൻ്റെ ഒക്കെ. ഇതിൻ്റെ കല്ല് കഴിഞ്ഞോ? ഇതിൻ്റെ കല്ലും വലിയ, ഇതിൻ്റെ കല്ലൊന്നും പോയില്ല കേട്ടോ. നല്ല അടിപൊളിയാണ് ടവർ നേരത്ത്. ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് കണ്ടാകാറുന്ന പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ. ഇത് മുന്നേ വന്നപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ടൈമിൽ ചിലപ്പോൾ വില പിടിപ്പുള്ള കല്ലൊക്കെ ആവും. ഇതാ വേറെ ക്ലോക്കുകൾ കണ്ടോ. ഇത് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ മെഷീൻ. അതെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തോ ഒരു മെഷീൻ. ഇതാട്ടോ വേറെ എന്തോ ക്ലോക്ക്. ഇതാ വിമാനത്തിൻ്റെ മോഡലോ എന്താ ഒരു സാധനം. എന്തോ ഒരു സാധനം കേട്ടോ. ഇതട്ടോ ആ മറ്റേ സാധനം ടൈപ്പ് റൈറ്റർ അല്ല പോലും പാട്ട് കിടന്ന സാധനമാണ് കേട്ടോ. അയാൾ പറഞ്ഞപ്പോൾ മനസ്സിലായി. എന്താ കണ്ടോ.
മാടപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് നല്ല രസല്ലേ. ഇതും സ്വർണ്ണ അട്ടക്കണം, ഓർക്കൊക്കെ ഇഷ്ടമാതിരി ഉണ്ടായിട്ട് വലിയ പെട്ടിയാണ്, നമുക്ക് ചെറുതൊന്നും മതി. ഇതെന്താന്ന് എനിക്കറിയില്ല. അതാ ഇതാട്ടോ കോട്ടയാട്, നല്ല രസല്ലേ കാണാൻ. ആ ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നതെന്നാ, അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ചിലപ്പം ബാഡ്മിൻ്റൺ കളിച്ചിട്ടുണ്ടോ? പോളൊക്കെ കളിക്കുന്ന ടീമല്ലേ കണ്ടോ. ഇത്രയും നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമുള്ളൂ. ഞാൻ ബാക്കി ഇനി കുറച്ചും കൂടി അതിൻ്റെ ഉള്ളിലേക്കുണ്ട്, ബാക്കിയൊക്കെ ഇവർ ഇതിന് കൊടുത്തിരിക്കുക കേട്ടോ, താജ് ഹോട്ടലിന്. ഇതാട്ടോ മൂപ്പര വിമാനത്തിൻ്റെയൊക്കെ ഫോട്ടോ കണ്ടോ. ഇതൊക്കെ ഓരോടത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശം തോന്നുന്നു കണ്ടോ. അല്ല പേരൊന്നും ഉണ്ടാവില്ലല്ലോ കണ്ടോ. ആണ് അത് തന്നെ ഉദ്ദേശിച്ചത് കണ്ടോ. മൂപ്പര് ഓരോരോ വിമാനത്തിൻ്റെ അടുത്ത് ഇതാ രാജാവിൻ്റെ ഫോട്ടോ കേട്ടോ. ഇതാ വേറെ കുറേ വിമാനം നിരനിരയായി നിർത്തിട്ടീന് കണ്ടോ. ഇതൊക്കെയാണ് കൊട്ടാരത്തിൽ ജനിച്ചാലുള്ള ഗുണം, ഓരോടെ നിരനിരയായിട്ട് വിമാനം നിർത്തിയിടാം. മുമ്പളോട് അങ്ങനെ നിരനിരയായിട്ട് സൈക്കിളെങ്കിലും നിർത്തിയിടാൻ പറ്റുമോ? ഇല്ല. ആ ഇത് പുറത്തേക്കുള്ള വാതിലാട്ടോ കണ്ടാ, കഴിഞ്ഞ് കഴിഞ്ഞു തോന്നുന്നുണ്ട്. ആ പുറത്തേക്കുള്ള വഴിയുണ്ടല്ലേ, ഇത് അടിപൊളി വഴിയല്ലേ. അതിലുള്ള എന്നെ കണ്ട ആരും നെട്ടണ്ട. ഇവിടെ കുറേ വിളക്കൊക്കെ വെച്ചിട്ടാ, പുറത്തുള്ള വ്യൂ ആണേ. ബാക്കി ഭാഗം നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ, ബാക്കി കാണാൻ കഴിയില്ല. ബാക്കി ഹോട്ടലാണ് കേട്ടോ, താജ് ഹോട്ടൽ. അത് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടല്ലേ, അവിടെ നിൽക്കാൻ കണ്ടമാനം വില. ഞാനിവിടെ നിന്ന് കാണിച്ചുതരാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പൈസ ഉണ്ടാക്കി തന്നിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നുണ്ട്, എന്നിട്ട് ഞാൻ കാണിച്ചു തരണ്ടിട്ടാ. വിൻറ്റേജ് കാറുകളാണ് കേട്ടോ, എന്തോ വിൻറ്റേജ് കാറല്ല എന്നെയാണ് കാണുന്നത്. വേറെ വെയിലടിച്ചിട്ടേ കേട്ടോ. ഇനി ഓരോരോ വിൻറ്റേജ് കാറുകൾ കാണിച്ചു തരാം. ഇതുവരെ ഉപയോഗിച്ചിരുന്ന കാറാണ് കേട്ടോ തോന്നുന്നത്. കാറ് ഈ മേലടിച്ചിട്ട് ക്ലിയർ ആവണമെങ്കിൽ കേട്ടോ. കുറച്ചെങ്കിൽ കാണുമായിരിക്കും, റിഫ്ലക്ഷൻ ആണ് കേട്ടോ. കണ്ണോണ്ട് തന്നെ വരിയൊക്കെ കാണില്ല. അതിങ്ങനെയൊക്കെ വെച്ച് ചിലപ്പോ കിട്ടേക്കും. ഇത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ട്രോഫികളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മൂപ്പർക്ക് എന്തിനു കിട്ടിയാന്ന് നോക്കിയറിയില്ല കണ്ടോ. റേസിംഗിൻ്റെ ആണോ അറിയില്ല. അതാ കാട്ടിയർ ഇയർ മോഡൽ 62 കണ്ടോ, സെഡാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്താണെന്ന് അറിയില്ല, ഒരു ട്രെയിൻ മാതിരി തോന്നുന്നു കണ്ടോ. ആ ട്രെയിനിൻ്റെ ബാക്കി ഏതാ വേറൊരു കാർ കേട്ടോ, മൂപ്പര് കുറേ കപ്പുകളോ സമ്മാനങ്ങളോ ഒക്കെ തൊട്ട് പോകുന്നു. ഇതൊക്കെ ഭയങ്കര സംഭവം കേട്ടോ, പിന്നേക്ക് വെക്കുമ്പോൾ പിൻഭാഗത്തേക്കൊക്കെ നല്ല ഉണ്ട്.
കാണിച്ചു തരാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ അപ്പൊ കാണില്ലേ, ഞാൻ നേരിലൊന്ന് നിന്നപ്പോഴേ. ഇവിടെ നിന്നിക്കുകയാണെങ്കിൽ ജോധ്പൂരുള്ള ഫുള്ള് വ്യൂ കാണാം കേട്ടോ. ഞാൻ താഴെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഫുള്ള് ജോധ്പൂരിൻ്റെ വ്യൂ ഇതാ കേട്ടോ. പിന്നത്തെ സൈഡത്ത് കാണില്ല, അല്ലെങ്കിൽ ആ മേറാങ്കട്ട് കിട്ടുമായിരുന്നു കേട്ടോ. മേറാങ്കട്ട് കാണുന്നില്ല, മേറാങ്കട്ട് ഞാൻ പോയിട്ട് വീഡിയോ എടുത്തു തരാം കേട്ടോ. ഓക്കെ, അപ്പം ബൈ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ, ബൈ.